ശിക്ഷയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പണ്ട് സെമിനാരിയിൽ ഫിലോസഫിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു സെമിൻ്റെ തത്വവിചാരം പഠിപ്പിക്കുവാനായിട്ട് ഒരു സന്യാസിയായിട്ടുള്ള വൈദികൻ ഞങ്ങൾക്ക് അവിടെ വന്ന് രണ്ടാഴ്ചയോളം താമസിച്ച് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ മാസധ്യാനമൊക്കെ നടത്തിയാണ് അച്ഛൻ പോകാറുള്ളത്. ആ മാസധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കുരിശിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചെറിയ ചിന്തകൾ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ അലട്ടിയിരുന്നു. അതെങ്ങനെയാണ് ജീവിതത്തിൽ ഉടനീളം എങ്ങനെയാണ് കുരിശിനെ നമ്മൾ ബന്ധിപ്പിച്ച് നിർത്തേണ്ടതെന്നൊക്കെ അച്ഛൻ പല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കുരിശിനെ നമുക്കറിയാവുന്നതുപോലെ മുകളിലോട്ടും വശങ്ങളിലോട്ടുമൊക്കെ നിൽക്കുന്നത് പോലെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമൊക്കെ പോകണം. ഉള്ളതൊക്കെ യേശുവിലേക്ക് കൊടുത്തിട്ട് പിന്നെ വശങ്ങളിലേക്ക് സഹോദരങ്ങളിലേക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്ന ഒരു വൈദികൻ. യേശുവിൻ്റെ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു പിതാവിനോട് പറയുന്നു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തോടുകൂടി യേശു ജീവൻ വെടിയുമ്പോൾ യേശു പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് അത് പിതാവിലേക്ക് സമർപ്പിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈശോ വിമോചനം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം കൊടുക്കുകയാണെന്നുള്ള വലിയൊരു ചിന്തയുണ്ട്. അതേപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അന്ത്യത്താഴവേളയിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞുമൊക്കെ മുകളിലേക്ക് എടുത്തുയർത്തുന്നുണ്ട്, എന്നിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുമ്പോഴുമൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു അഞ്ചപ്പവും രണ്ട് മീനും മുകളിലേക്ക് എടുത്തുയർത്തി ദൈവപിതാവിന് സമർപ്പിച്ച് മനുഷ്യർക്കിടയിലേക്ക് തൻ്റെ അനുകമ്പയായിട്ടൊക്കെ അതിന് വിളമ്പുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴുമൊക്കെ യേശു മലമുകളിലേക്ക് പോകുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിന് ശേഷം താഴ്വാരങ്ങളിലേക്ക് കടന്നു വന്ന് ജനങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വലിയ സന്തോഷം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമൊക്കെ മുകളിലോട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തിന് സമർപ്പിച്ചിട്ട് നമുക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ടുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് കുരിശ് ഇത് നമുക്ക് തരുന്നത്. കലിജിബ്രാൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സന്യാസിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രകാരം കലിജിബ്രാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മലമുകളിൽ പ്രാർത്ഥിക്കുന്ന സന്യാസി മലമുകളിൽ മാത്രമായിരുന്നാൽ എനിക്കൊരിക്കലും ഇഷ്ടമല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാണോ അദ്ദേഹം എൻ്റെ ഭാര്യയുടെ ചാവടിയന്ത്രത്തിന് വന്ന ഒരു വിലാപഗാനം ആലപിക്കുക, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് വന്ന് ഒരു ആനന്ദ നൃത്തമാടുക, അപ്പോഴായിരിക്കും ആ സന്യാസി യഥാർത്ഥ സന്യാസിയായിട്ട് എനിക്ക് ഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് പലതിനുമൊക്കെ ഉയർത്തിപ്പിടിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ചതിന് ശേഷം നമുക്കൊക്കെ മനുഷ്യരിലേക്ക് കൊടുക്കാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കാം. പ്രകൃതി പോലുമൊക്കെ നമ്മളെ അതേപോലെയാണ്. മരങ്ങളൊക്കെ മുകളിലോട്ട് വളരുന്നുണ്ട്, മുകളിലെ മരങ്ങളിൽ മുകളിലോട്ട് വളരുന്ന മരങ്ങൾ താഴേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളിലേക്ക് ചേക്കേറുന്ന പക്ഷികൾക്കും ജന്തുക്കൾക്കും അല്ലെങ്കിൽ താഴെയായിരിക്കുന്ന ജന്തുക്കൾക്കുമൊക്കെ അത് ഫലം കൊടുത്തുകൊണ്ട് അതിനെ സമ്പന്നമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനുമൊക്കെ അപ്രകാരം നമുക്കുള്ളതിനെയൊക്കെ മുകളിലേക്ക് കൊടുക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. പലപ്പോഴുമൊക്കെ കൂട്ടുകാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്ന ഇടയിൽ പറയുന്നുണ്ട് അവർക്ക് മുൻദേശ്യമുണ്ടെന്ന്, എങ്ങനെ ഈ മുൻദേശ്യത്തെ കുറയ്ക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു കാര്യം ഇതാണ്, പലപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആൾ പെട്ടെന്ന് സംസാരിക്കുന്നു, അതിന് പ്രതിപ്രവർത്തനമായിട്ടാണ് അദ്ദേഹം അതിനെതിരെ സംസാരിക്കുന്നത്. അതൊരു കോപമായിട്ട് മാറുന്നു, മറ്റുള്ളവർക്കൊരു ഈർഷ്യയായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറുന്നുണ്ട്. ഈ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന വാക്കുകളെയൊക്കെ നമുക്ക് ദൈവത്തിലേക്ക് ഒന്ന് കൊടുക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചു നോക്കാം. അപ്പോഴത്തേക്ക് സാവകാശമൊന്ന് നമ്മളെ തന്നെ ഒന്ന് ശാന്തമാക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് മറ്റുള്ളവരിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തുമെന്നൊക്കെ ഒന്ന് പരിശ്രമിക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ ഇടവക വികാരിയുമായിട്ട് ഇങ്ങനെ പള്ളിയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മ എതിരെ വരുന്നുണ്ട്. അമ്മയെ നോക്കിയിട്ട് വികാരിയച്ഛൻ പറയുന്നുണ്ട്, ഈ അമ്മ സ്വർഗത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തു വെച്ചൊരു അമ്മയാണെന്ന്. കാരണം ആ അമ്മയെക്കുറിച്ച് എനിക്കുമൊക്കെ
അറിയാം. കാരണം അമ്മയുടെ വീട്ടിൽ കുർബാന കൊണ്ടുകൊടുക്കുവാനായിട്ട് മാസാദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ പോകുമായിരുന്നു. അപ്പോഴ് അമ്മയുടെ വീട്ടിലെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അമ്മയ്ക്ക് അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവ് അപ്പച്ചൻ ആ കുടുംബത്തിലെ അപ്പച്ചൻ കിടപ്പ് രോഗിയാണ്. അതുപോലെ മൂത്ത മകനും കിടപ്പ് രോഗിയുമാണ്. മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇളയ ഒരു മകൻ കൂടിയുണ്ട്. ആ മകനും ഇത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവനും ഒരു കല്യാണമൊക്കെ കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആ കുടുംബത്തിൽ ആകെപ്പാടെ ഇത്തിരി നോർമലായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വിവേചിച്ചൊക്കെ അറിഞ്ഞ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ അമ്മയ്ക്ക് മാത്രമാണ്. ദിവസവും രാവിലെ 5:30 കുർബാനയ്ക്ക് നമ്മൾ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ ഏറ്റവും മുന്നിൽ ബലിപീഠത്തിന് മുന്നിൽ വന്ന് ഇന്ന് അമ്മ കുർബാന കാണുന്നുണ്ട്. കുർബാന കാണുമ്പോൾ കാണുന്നൊരു രംഗം, പലപ്പോഴും ഈശോയെ എടുത്ത് ഉയർത്തുന്ന സമയങ്ങൾ ഈ അമ്മ ഈശോയെ നോക്കി കരയുന്ന കാണാൻ സാധിക്കും. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് അമ്മ നമ്മളുമായിട്ടെല്ലാം സംസാരിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് തൻ്റെ ദുഃഖങ്ങളെയൊക്കെ സമർപ്പിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് തൻ്റെ പുഞ്ചിരി വിടർത്തുവാനായിട്ട് സാധിക്കുന്നൊരമ്മ. ഇതുപോലെ ജീവിതത്തിൽ നമുക്കുമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ ഒന്ന് ലഘൂകരിക്കുവാനായിട്ട് ഒന്ന് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈശോയുടെ സ്നേഹം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ഇതേപോലെ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കലൊരു സൺഡേ സപ്ലിമെൻ്റ് ഫണ്ട് വായിച്ചത് ഓർക്കുന്നുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു അവിടുത്തെ ഡോക്ടർ എഴുതിയൊരു അനുഭവകഥ ഇപ്രകാരമാണ്. അദ്ദേഹം ഒരു കർഷകനായിട്ടുള്ള ഒരു പിതാവ്, ആ പിതാവിൻ്റെ മകൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു രോഗത്തിന് അടിമയാണ്. അവന് ഡോക്ടർമാർ ICU കൊണ്ടുവന്നിരിക്കുകയാണ്. ICU കൊണ്ടുവന്നിരിക്കുമ്പോഴത്തേക്ക് അവന് പല രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടും അവന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അന്നേരം ഡോക്ടറിനെ വിളിച്ചിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, സാധാരണ അവൻ എൻ്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങാറ്, എത്ര മരുന്ന് കൊടുത്താലും അവൻ ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ നെഞ്ചിൽ കിടന്നാൽ അവൻ ഉറങ്ങും. അന്നേരം ഡോക്ടറിൻ്റെ അടുത്ത് അപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ ICU കയറി അവൻ്റെ തല എൻ്റെ നെഞ്ചത്തോട്ട് വെക്കാം അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറയും ICU കാണാനായിട്ട് അല്ലെങ്കിൽ കയറാനായിട്ട് സാധിക്കുകയില്ല. അപ്പോഴ് അപ്പച്ചൻ പറയും, ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ അടുത്ത് പറയണം അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ അരികത്തുള്ള ഭിത്തിയിൽ ഞാനുണ്ടായിരിക്കും, അവന് വേണ്ടിയിട്ട് അവൻ്റെ തീർച്ചയായിട്ടും അവന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ആ മകനോട് പറയണമെന്ന് ഈ അപ്പച്ചൻ പറയുകയാണ് ഡോക്ടറിൻ്റെ അടുത്ത്. രാവിലെ ഡോക്ടർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വരുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ICU ഭിത്തിയോട് ചേർന്ന് ഈ കർഷകനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള അപ്പച്ചൻ ഇങ്ങനെ കുരിശ് രൂപത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. കുരിശ് രൂപത്തിൽ നിന്ന് നിൽക്കുകയാണ്. അതായത് ICU കയറി അദ്ദേഹം നേഴ്സുമാരോട് അന്വേഷിക്കുന്നുണ്ട്, ഡോക്ടർ അരെ ഈ മകൻ ഉറങ്ങിയെന്ന്. ഇന്നലെ രാത്രിയിൽ ആ മകൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നു. അതേപോലെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് വേണ്ടി നമ്മൾ തന്നെ ഒന്ന് ഉയർത്തി പിടിക്കാനായിട്ട് പരിശ്രമിക്കാം. പലപ്പോഴുമൊക്കെ നമുക്ക് ഭാരം കൂടുന്നതനുസരിച്ചാണ് മുകളിലേക്ക് ഉയർത്താനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതിന് ക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചിരുന്ന വലിയ മാതൃക ലളിതമാകുക, ശൂന്യമാകുക എന്നുള്ളതാണ്. മുകളിലേക്ക് നമുക്ക് ദൈവത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മെ തന്നെ ഒന്ന് ശൂന്യമാക്കിയിട്ട് ഒന്ന് നിഷ്കളങ്കമായിട്ട് ജീവിച്ചു തുടങ്ങാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ അരികിലേക്ക് വശങ്ങളിലേക്കൊക്കെ നമുക്ക് മനുഷ്യർക്ക് നന്മകൾ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുരിശിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വ്യാപനമൊക്കെ ഉണ്ടാകും. പലപ്പോഴും ക്രിസ്തു ശിഷ്യരായ നമുക്ക് കുരിശൊക്കെ വളരെ ഭാരമായിട്ട് തോന്നുന്നത് ക്രിസ്തുവിനെ യഥാർത്ഥ രീതിയിൽ അനുകരിക്കാത്തതുകൊണ്ടാണ്. ഒരു നാരായണത്തുഭ്രാന്തൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം നാരായണത്തുഭ്രാന്തൻ്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറയും, എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണമെന്ന്. നാരായണത്തു പറയും, എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ പറയും. കാരണം അവരൊരു അന്നൊരു യാത്ര പോവുകയാണ്. ഒരു യാത്രയിൽ ഒരു വഴിയമ്പലത്തിൽ എത്തുന്നുണ്ട്. അവിടെ അവർക്കൊരു ഒരു കൂടം സംഭാരം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെ പങ്കിട്ട് ആ സംഭാരം കുടിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരുടെ യാത്ര തുടരുന്നു. പിന്നീട് ഒരു കള്ളുഷാപ്പിലെത്തുന്നു. കള്ളുഷാപ്പിൽ നിന്ന് ഒരു രണ്ട് കുടം കള്ള് അവർ രണ്ടുപേരുടെ കുടിക്കുന്നുണ്ട്. പിന്നെയും യാത്ര തുടർന്ന് അവരൊരു ആലയിലെത്തുമ്പോഴത്തേക്ക്
നാരായണത്വപുരം എന്ന് പറയും, എനിക്ക് ദാഹിക്കുന്നു. ഒരു ആലയിലുള്ള ആ വ്യക്തി, ആലയിലെ ഇരുമ്പ്, ചൂടുള്ള ഇരുമ്പയർ ഈ നാരായണത്വപുരാന്തൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം ആർത്തിയോടെ ഭക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ആർത്തിയോടെ ഭക്ഷിച്ചതിനകം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ശിഷ്യനെ കാണാനില്ല. അതുപോലെയാണ് പലപ്പോഴുമൊക്കെ നമ്മുടെ ശിഷ്യത്വമൊക്കെ. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം, എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകുവാൻ, അവൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള യഥാർത്ഥ ശിഷ്യത്തിലേക്കുള്ള വിളി നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം.